അപ്പോ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വളരെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു രോഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉണ്ടാവും, അതെന്താണ്? ക്യാൻസർ ആണ് അല്ലെ. നമ്മളിൽ ചിലരെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരിക്കും, നമുക്കിപ്പോ പല പ്രതിരോധ കുത്തിവയ്പ്പുകളും അവൈലബിൾ ആണ് അല്ലെ, പല രോഗങ്ങളും വരാതിരിക്കാനുള്ള കുത്തിവയ്പ്പുകൾ. ഇപ്പൊ നമ്മള് കോവിഡിനൊക്കെ കുത്തിവയ്പ്പ് എടുത്തില്ലേ, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് BCG അതായത് പോളിയോ, അങ്ങനെ പല 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 പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവൈലബിൾ ആണ്. നമുക്കറിയാം അത് പല രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ പലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഈ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കുത്തിവയ്പ്പ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നുള്ളത് അല്ലെ, എങ്കിൽ നമുക്കൊക്കെ അത് എടുക്കാമായിരുന്നു എന്ന്. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അതാണ്. ഏതെങ്കിലും കുത്തിവയ്പ്പ് അങ്ങനെ ഉണ്ടോ, ഇന്ന കുത്തിവയ്പ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന ക്യാൻസർ വരില്ല എന്നുള്ള അങ്ങനെയുള്ള കുത്തിവയ്പ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള കുത്തിവയ്പ്പുകൾ ഉണ്ട്. ഇന്ന് തന്നെ അവൈലബിൾ ആയിട്ട്, അതായത് ഇപ്പോ നമ്മുടെ ഇന്ത്യയിലും പുറം രാജ്യങ്ങളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ചില കുത്തിവയ്പ്പുകൾ ചില ക്യാൻസറുകൾ വരുന്നത് തടയുന്നവയാണ്. അത് ഏതാണ് കുത്തിവയ്പ്പ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കുത്തിവയ്പ്പ് പറയേണ്ടത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV എന്ന് പറയുന്ന ഒരു വാക്സിൻ ഉണ്ട്. അത് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇന്ത്യയിലൊക്കെ ധാരാളം അവൈലബിൾ ആണ്, എല്ലായിടത്തും അവൈലബിൾ ആണ്. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ പെൺകുട്ടികൾ നിർബന്ധമായിട്ടും എടുക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ 9 വയസ്സ് 10 വയസ്സ് കഴിഞ്ഞാൽ എടുക്കണം എന്ന് പറയുന്ന ഒരു വാക്സിനാണ് HPV വാക്സിൻ. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തിനെതിരെയുള്ള വാക്സിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിനെതിരെയുള്ള വാക്സിനാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ പല ക്യാൻസറുകളിൽ നിന്നും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ക്യാൻസർ? പെൺകുട്ടികളുടെ കാര്യത്തിലാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. വൾവൽ ക്യാൻസർ, വജൈനൽ ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, ഇവൺ എനൽ ക്യാൻസർ, ഇത്രയും ക്യാൻസറുകളിൽ നിന്ന് സംരക്ഷണം കൊടുക്കുന്ന ഒരു വാക്സിനാണ് HPV വാക്സിൻ, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. സോ എല്ലാ പെൺകുട്ടികൾക്കും ഇത് നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ളത് ഞാൻ എനിക്കറിയാവുന്ന എല്ലാ അച്ഛനമ്മമാരുടെ അടുത്തും പറയാറുണ്ട്. ഇപ്പോ എന്റെ മോൾക്ക് 11 വയസ്സായി, അവൾക്ക് ഇതിന്റെ 3 ഡോസും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ഡോസാണ്, 2 വാക്സിൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് സെർവൈറിക്സ് ഗർഡാസിൽ എന്ന് പറയുന്ന 2 ടൈപ്പ് വാക്സിൻസ് നമുക്ക് ഇന്ത്യയിലൊക്കെ അവൈലബിൾ ഉണ്ട്. 3 ഡോസുകളാണ് ഇത് എടുക്കേണ്ടത്, അതായത് ഒരു 6 മാസത്തിനുള്ളില് 3 ഡോസുകളാണ് ഇത് എടുക്കേണ്ടത്. സോ അപ്പോ ഇത് ഇതിനെപ്പറ്റി ഇന്നും പല അച്ഛനമ്മമാർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക് എടുക്കാന്ന് വിചാരിച്ചത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ അഥവാ HPV വാക്സിൻ എന്ന് പറയുന്ന കൌമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട ഈ ഒരു വാക്സിൻ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സെർവിക്സ് അതായത് ഗർഭാശയഗള ക്യാൻസറും വജൈനൽ ക്യാൻസർ, വൾവൽ ക്യാൻസർ അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് സ്വകാര്യ ഭാഗങ്ങളിൽ വരുന്ന പലതരം ക്യാൻസറുകൾ വരാതിരിക്കാൻ നമുക്ക് ഏകദേശം 100% പ്രൊട്ടക്ഷൻ തരുന്ന ഒരു വാക്സിനാണ്. ഇനി വേറൊരു വാക്സിൻ കൂടിയുണ്ട്, അതേതാന്ന് വെച്ചാൽ HBV വാക്സിൻ. അത് നമുക്കൊക്കെ അറിയുന്നതാണ് അല്ലെ, HBV വാക്സിൻ. ഈ HBV വാക്സിൻ എന്തിനാ? HBV വരാതിരിക്കാൻ. ഈ അപ്പൊ HBV എന്ന് പറയുന്നത് ക്യാൻസർ അല്ലല്ലോ എന്ന് പലരും ചിന്തിക്കും. അപ്പോ പക്ഷേ HBക്ക് ക്യാൻസറുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ HBV ക്രോണിക് ആയിട്ട്, അതായത് HBV എന്ന് പറയുന്നത് HBV വൈറസ് നമ്മുടെ രക്തത്തിൽ ഇൻഫെക്ഷനായി അത് മെയിനായിട്ട് ബാധിക്കുന്ന അവയവം എന്ന് പറയുന്നത് കരളാണ്, ലിവറാണ്. സോ കുറേ കാലമായിട്ട് ഈ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക്, HBV ഉള്ള ആളുകൾക്ക് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ വരാനുള്ള സാധ്യത കൂടുതലാണ്, അതായത് ലിവറിനെ ബാധിക്കുന്ന ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ HBക്കെതിരെയുള്ള വാക്സിൻ നമ്മൾ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ ഈ പറയുന്ന ലിവർ ക്യാൻസർ അതായത് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ വരാതിരിക്കാനും നമ്മളെ സഹായിക്കും. സോ ഈ HPV എന്ന് പറയുന്ന വാക്സിൻ, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വാക്സിൻ, നമുക്ക് എല്ലാവർക്കും എടുക്കാനൊന്നും സാധിക്കില്ല. അത് കൌമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പ്രധാനമായിട്ട് അവരുടെ പറയുന്നത് ആദ്യത്തെ ഒരു ഫിസിക്കൽ കോണ്ടാക്ടിന് മുമ്പേ, അപ്പോ നമ്മുടെ വിവാഹത്തിനൊക്കെ മുമ്പ് എടുക്കേണ്ട ഒരു വാക്സിനാണത്. പക്ഷേ HBV എന്ന് പറയുന്ന വാക്സിൻ ആർക്കും എപ്പോ വേണമെങ്കിലും എടുക്കാം. അത് ഈ പറയുന്ന പോലെ 2 ഡോസാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. അപ്പൊ ഈ HBV വാക്സിൻ എടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് എടുക്കുക. ഒട്ടും തന്നെ വലിയ ചെലവൊന്നും ഇല്ലാത്ത വാക്സിനാണ്. അതുവഴി നമുക്ക് HBV വരാതിരിക്കാനും ഹെൽപ്ഫുൾ ആണ്, അതുപോലെ തന്നെ ലിവർ ക്യാൻസർ അഥവാ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ വരാതിരിക്കാനും ഈ ഒരു വാക്സിൻ നമ്മളെ സഹായിക്കും കേട്ടോ. യെസ്, അപ്പോ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. പ്രധാനപ്പെട്ടിട്ട് ഹെപ്പറ്റൈറ്റിസ് കാർസിനോമ വരാതിരിക്കാനും അതുപോലെ തന്നെ HPV വാക്സിൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ പറ്റിയിട്ടുമാണ് ഇന്ന് ഞാൻ ഈ ഒരു ടോക്കിൽ പറയാൻ ആഗ്രഹിച്ചത്. ഇത് എല്ലാ അച്ഛനമ്മമാരിലേക്കും, പ്രത്യേകിച്ചിട്ട് പലർക്കും ഇപ്പോഴും അറിയില്ല, പലർക്കും പുതിയ പുതിയ ധാരാളം വാക്സിനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ HPV ഒക്കെ വന്നിട്ട് കുറേ കാലമായി, പക്ഷെ ഇന്നും അച്ഛന്മാരോട് പറയുമ്പോൾ അവരതിനെപ്പറ്റി പലരും കേട്ടിട്ടുണ്ടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ. അപ്പൊ നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.